ഇക്കിനുമിനെ എന്ന് പറയുന്ന ഒരു വാസ്കുണ്ട്, ഒരു കടന്നുണ്ട്. പതിനോ സ്പീഷസിന്റെ സെക്കൻഡ് ചാപ്റ്റർ, ഐ തിങ്ക് പിലിഗ്രിമേജ് ചാപ്റ്റർ, ഡാർവിൻ പറയുന്നത് ദേർ ഈസ് മൈൻഡ്ലെസ് ക്രൂവൽറ്റി ഇൻ ദി ഹ്യൂമൻസ്. മൈൻഡ്ലെസ് ക്രൂവൽറ്റി. ഈ വാസ്പ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാസ്പ് മുട്ടയിടുന്നത് ഒരു കാറ്റർപില്ലർ മേലാണ്, ഒരു നമ്മൾ ചീവിട ഒന്നൊക്കെ പറയുന്നത് കാറ്റർപില്ലർ. വ്യക്തമായ മേലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്, വെട്ടുകിളി പോലെയുള്ള സാധനം. അതിനാണ് യാതൊരു മുട്ടയിടുന്നത്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ആ മുട്ട ഇടുന്നതിനോടൊപ്പം ആ ലാർവ ഇഞ്ചക്ട് ചെയ്യുന്നതിനോടൊപ്പം ഒരു അനസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ക്രിപ്പിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ശരീരം മുഴുവൻ തളർത്തുന്ന ഒരു വിഷം കൂടി ഈ ഇക്യൂമിനോടോ ഈ കാറ്റർപില്ലറിന്റെ മേലെ ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് ഈ ലാർവ വിരിഞ്ഞ് പുറത്തു വരുന്ന കാലത്തോളം ഈ കാറ്റർപില്ലർ മരിച്ച അവസ്ഥയിൽ, എന്നാൽ മരിച്ചിട്ടില്ല കാരണം. ഈ ലാർവ വിരിഞ്ഞ് തുടങ്ങുമ്പോൾ ലാർവകൾ ആഹരിക്കുന്നതിനാണ്. ലാർവകൾ ആദ്യം ഈ കാറ്റർപില്ലറിന്റെ തുട മറ്റു ഭാഗങ്ങളൊക്കെ ആദ്യം ആഹരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീർണിച്ച ഫ്ലഷ് മാംസം അതിന് പറ്റില്ല. അതുകൊണ്ട് അതിന്റെ ജീവൻ അവസാന നിമിഷം വരെ നിലനിർത്തിക്കൊണ്ട് അവസാന നിമിഷമാണ് ഹൃദയവും തലച്ചോറും ആഹരിക്കുക. ഈ ലാർവ, ഈ ലാർവയുടെ ജനറ്റിക് പ്രോഗ്രാമാണ്. അപ്പം അടുത്ത തലമുറ ഉണ്ടാക്കാനായിട്ട് ഈ വാസ്പുകൾ, ഈ കടന്നലുകൾ തങ്ങൾ മുട്ടയിടുന്ന ജീവിയെ ജീവിതകാലം മുഴുവൻ തളർത്തിയിടുന്നു. എന്തിനെങ്ങനെയാണോ അടുത്ത തലമുറ ഉണ്ടാക്കേണ്ടത്. ഒരു ഇന്ത്യൻ ഡിസൈനർ ഉണ്ടെങ്കിൽ ഇത്ര മൈൻഡ്ലെസ് ക്രൂവൽറ്റി അനുവദിക്കുമോ എന്ന് പള്ളി പോയി 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 ആര്യയുടെ ഉപദേശം കേട്ട് മടുത്ത് ജീവിച്ചിരുന്ന ഡാർവിൻ ചോദിച്ചു, ഹൗ കൻ ഐ ബിലീവ് ഓർ ട്രസ്റ്റ് എ ഗോഡ് ഹു ഈസ് എക്സ്റ്റെൻഡിങ് ദിസ് എമൗണ്ട് ഓഫ് ഹൊറർ ആൻഡ് ക്രൂവൽറ്റി. ഇന്ത്യൻ ഡിസൈനർ ഉണ്ട് വരില്ല. അതിന് ഉത്തരം പറയാം, എങ്ങനെ വരുന്നു? പക്ഷേ ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ആണെങ്കിൽ, ഇഫ് ദേർ ഇസ് നോ ഡിസൈൻ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അതിന് അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത് ഗതിയോ ടാർഗറ്റോ ലക്ഷ്യമോ അടിസ്ഥാനത്തിലല്ല, അപ്പോൾ വരുന്ന കാര്യങ്ങൾ വെച്ച് സെലക്ട് ചെയ്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ ചെയ്തു, പടിപടിയായി മുന്നോട്ട് പോകാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ വരില്ല. ഇനി നമ്മൾ നോക്കാം, നിങ്ങളെ കണ്ണ് നോക്കാം, ഇന്ത്യൻ ഡിസൈൻ ചെയ്താണോ നിങ്ങളുടെ കണ്ണ്? നിങ്ങളുടെ കണ്ണ് ഇന്ത്യൻ ഡിസൈൻ ചെയ്താണെങ്കിൽ എങ്ങനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് വരുന്നത്? ദേർ ആർ സം ഏരിയ സീക്രട്ട് വാച്ച്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ നെർവ്സ് എല്ലാം പുറകോട്ട് ചേർന്നിട്ട് ഒരു ബ്ലൈൻഡ് സ്പോട്ട് എല്ലാം കൂട്ടി കൂട്ടി അങ്ങനെ തിരിച്ചു നമ്മുടെ കണ്ണ് തിരിഞ്ഞാണിരിക്കുന്നത്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഓരോ ബുദ്ധിപരമായ ആസൂത്രം ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാനാകുമായിരുന്ന 50 പരം നിസ്സാരമായി ഒഴിവാക്കാൻ കഴിയുന്ന 50 പരം പിഴവുകൾ നമ്മുടെ കണ്ണിലുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ ഡിസൈൻ നമ്മുടെ ബോഡി സ്ട്രക്ചർ എടുത്തോളാം. എന്തിനാണ് വെസ്റ്റീജിയൽ ഓർഗൻസ്? നിങ്ങളുടെ അപ്പൻഡിക്സ് ഇല്ലാതെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമല്ലോ. ഇന്ത്യൻ ഡിസൈൻ ഉള്ള എങ്ങനെയാണ് ഒരു അപ്പൻഡിക്സ് നിങ്ങളുടെ ബോഡി ഫിറ്റ് ചെയ്യുന്ന? ഡിസൈൻ ഇല്ല, അവിടെ സെലക്ഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ബൈ വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, രാവിലെ കെ ഫിഷിനെ കുത്തി കേട്ടുണ്ടോ? ഗുഹാമത്സ്യങ്ങൾ, ഗുഹാമത്സ്യങ്ങൾ അന്തമാണ്. അവർക്ക് ഡെയിലിയസ് മ്യൂട്ടേഷൻ വന്നതിന് ശേഷം അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ് ചെയ്യും. പക്ഷേ ഗുഹാമത്സ്യങ്ങളെ പൂർണ്ണാവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണിന്റെ കൃത്യമായ വളർച്ച, ആവശ്യമില്ലാത്ത ഒരു കണ്ണ്, ഇല്ലാത്ത ഒരു കണ്ണ് ഭ്രൂണത്തിൽ കൊടുക്കുന്നത് ഏത് ഡിസൈനറാണ്? അത്ര ബുദ്ധിയില്ലാത്ത ആളാണ് ഈ ഡിസൈൻ. കണ്ണിയൊക്കെ വേണ്ടല്ലോ, കണ്ണ് വേണ്ട ഒരാൾക്ക് കണ്ണ് കൊടുക്കുന്ന നോക്കേണ്ടായി. കണ്ണില്ലാത്ത പൂർണ്ണമായി പോകാനായിട്ട് ബ്ലൈൻഡ് മോൾഡ്രാച്ച്, ബ്ലൈൻഡ് മോൾഡ്രാച്ചിന് ഇവിടെ പോളേ ഉണ്ട്, ഇതെല്ലാം കാണാൻ ഇത് ഡിസൈൻ ചെയ്ത് ആരാണ് വിട്ടത്? ഇനി ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇന്റലിജന്റ് ഡിസൈൻ ആണ് നോക്കുന്നത് ബ്ലൈൻഡ് മോൾഡ്രാച്ച്, അതുപോലെ ഇയാൻ പാറ്റ. ഇയാൻ പാറ്റ എപ്പോഴും തീയിലേക്ക് വന്ന് ആത്മഹത്യ ചെയ്യുന്നത് രാഹുൽ, നിങ്ങൾ ഡിസൈൻ ചെയ്ത് വിട്ടത് എന്തിനാണ്? എന്തുകൊണ്ടാണ് കാക്ക എപ്പോഴും കുയിലിന്റെ കുയിലെപ്പോഴും കാക്കയുടെ കൂട്ടിൽ മുട്ടകയും കാക്കയെ വളർത്താൻ കുയിൽ ബാധ്യസമാവുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അത് നാച്ചുറലി സെലക്ഷൻ ആണോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്താൽ? ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്? ഇറ്റ് ഷുഡ് ബി ഷോർട്ട് കട്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി മിനിമം റിസോഴ്സസ് ആൻഡ് മാക്സിമം ഔട്ട്പുട്ട്.